ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. സാരഥിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക്, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണയായി നിങ്ങൾ ഒരു വ്യക്തിയെയാണ് സാരഥിയിൽ കാണുന്നത്, എന്നാൽ പകരം നാല് വ്യക്തികളെയാണ് ഇന്ന് സാരഥിയിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ഷവർമ എന്ന് പറയുന്ന കുഞ്ഞു ചിത്രത്തിൻ്റെ ആ ഷവർമയുടെ രുചിയും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അതിൻ്റെ ക്യാപ്റ്റൻ, ഡയറക്ടറും ബാക്കി അണിയറ പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. സോ ഷവർമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കും. വെൽക്കം ടു ദ ഷോ. ക്യാപ്റ്റൻ ആണ് ജിമ്മി, മ്യൂസിക് ഡയറക്ടർ സജാദ്, ക്യാമറ ജിബി ആൻഡ് തിരക്കഥ സാദിഖ്. സാദിഖ് ഏട്ടൻ എന്ന് വിളിക്കണം, റെസ്പെക്ട് അല്ലേ? അങ്ങനെ അങ്ങനല്ലേ സാദിഖ് ഏട്ടാ? എന്തായാലും ഞാൻ ജിമ്മി നിന്ന് തുടങ്ങാം, കാരണം ക്യാപ്റ്റൻ ആണ്, ഡയറക്ടർ ആണ്. ജിമ്മിയുടെ മൂന്നാമത്തെ ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിം എന്ന് ശരിക്കും എനിക്ക് വിളിക്കാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, പക്ഷെ എങ്കിലും നമ്മൾ അതിങ്ങനെ ഹ്രസ്വചിത്രം എന്ന് പറഞ്ഞ് പറഞ്ഞത് ശീലിച്ചു പോയി. സോ എങ്ങനെയായിരുന്നു ഈ ഒരു എന്താ പറയുക, ഹ്രസ്വചിത്രങ്ങളുടെ ഇതിലേക്ക്? ഹ്രസ്വചിത്രങ്ങൾ ചിത്രങ്ങളിലേക്ക് അങ്ങ് എത്തിപ്പെടുകയായിരുന്നു, എങ്ങനെയോ സംഭവിച്ചാണ്. പക്ഷെ ഷവർമയിലേക്ക് എത്തിയത് എനിക്ക് വാലേ പാർക്കിംഗ് ചെയ്യുന്ന സമയം തൊട്ടേ സാധിക്കേട്ടനെ അറിയാം. അപ്പം വാലെ പാർക്കിംഗ് കണ്ടിട്ട് സാദിഖ് ഭായി പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, നല്ല കഥയാണ്, നല്ല ത്രില്ലറാണ്, ഇനി ഇതുപോലത്തുള്ള സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മേക്കിങ്ങിൽ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യണം, കുറേ ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് സ്പൈമേറ്റ്സ് കണ്ടു കഴിഞ്ഞിട്ട് സാദിഖ് ഭായി പറഞ്ഞു, എല്ലാം നന്നായിട്ടുണ്ട്, കഥ പാടെ പോയി എന്ന് പറഞ്ഞു. അപ്പം അതേ കമൻറ്റ് എനിക്ക് ഒത്തിരി പേരുടെ കൊണ്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് അത്ര സങ്കടം തോന്നിയില്ല. അത് കഴിഞ്ഞ് പുള്ളി എന്നിടയ്ക്ക് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു കഥയുണ്ട്, ഇനി ഈ ഹൈഫൈ ഒക്കെ വിട്ടിട്ട് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിന്റെ മണമുള്ള എന്തെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു ഷവർമ. അപ്പൊ ശരിക്കും ഞാൻ സാദിഖ് ഭായിയോട് പറഞ്ഞു, അപ്പൊ എനിക്ക്, ഞാൻ അങ്ങനെ പ്രൊഫഷണൽ അല്ല, ചെയ്ത് പഠിക്കുക. അപ്പം ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സാധനം ചെയ്യാൻ എനിക്ക് എളുപ്പമായിരിക്കും. സാദിഖ് ഭായി ഇങ്ങനെ ഒരു കഥ തരാന്ന് പറഞ്ഞപ്പം എനിക്ക് അതിനുള്ള കാലിബർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് അതങ്ങ് ഒഴിവാക്കാൻ നോക്കി. അപ്പൊ പുള്ളി പറഞ്ഞു, ജിമ്മി അതൊന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇത് കാണാൻ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, കാരണം ജിമ്മി ആദ്യം ചെയ്ത രണ്ടും ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രങ്ങളാണ്, മേക്കിംഗിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മണ്ണിന്റെ മണമുള്ള കഥയിലേക്ക് പേടി. അപ്പം സാദിഖ് ഭായി പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഓക്കെ ഇതിന്റെ കഥയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഷവർമ. അപ്പൊ ഞാൻ ഷവർമയോ, അങ്ങനെ വെച്ചൊരു കഥയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ പുള്ളി അത് എനിക്ക് അയച്ചു തന്നു, ഞാനത് വായിച്ചു, സൂപ്പർ ആയിരുന്നു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ കയ്യിൽ ഒതുങ്ങുന്ന സാധനം അല്ല. അപ്പൊ പുള്ളി ഞാൻ എന്നിട്ട് പറഞ്ഞു, ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം എടുത്തിട്ട് ഞാൻ വേറൊരു കഥ ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമാണെങ്കിൽ മുന്നോട്ട് പോവാം. അങ്ങനെ ഞാനൊരു കഥ ഉണ്ടാക്കി പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളിയുടേതായ കുറെ ഇൻപുട്ട് വന്നു, അത് വീണ്ടും അതിനെ നന്നാക്കി. അത് കഴിഞ്ഞ് നമ്മളുടെ ഇതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന കബീർ എന്ന് പറഞ്ഞ ആളുടെ ഒരു വലിയ ഇൻപുട്ട് അതിൽ വന്നു. അതോടെ വന്നപ്പോ ഷവർമയ്ക്ക് നല്ല രുചിയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതെ അതെ, ബാക്കി എനിക്ക് വന്ന് സാദിഖ് ഭായിക്ക് പറയാൻ പറ്റും. സാദിഖ് ഏട്ടനിലേക്ക് വരാം. സോ സാദിഖ് ഏട്ടന് അത് പുതിയ അനുഭവമല്ല അല്ലേ? ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. രണ്ടാമത്തേന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഒരു റെഡ് എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ്, അത് ശരിക്കും ഒരു കുഞ്ഞു ചിത്രം. ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റുമോ? അതിലും താഴെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയും പോലെ വേണമെങ്കിൽ ഒന്ന് പറയാം. അപ്പോ ഈ ഷവർമ അതിന് അതേ സമയത്ത് തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ്, കഥ തന്നെയാണത്. അപ്പോ അത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചൊരു സ്റ്റോറി കൂടി ആയിരുന്നു. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ ഈ തിരക്കിനിടയിൽ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യുക. എനിക്ക് മെയിൻ അതിലൊരു ഭയം ഉണ്ടായിരുന്നത് അതിന്റെ പേരാണ്, ടൈറ്റിൽ. ആ ടൈറ്റിലാണ് ഇത് ഏറ്റവും അധികം ആൾക്കാർ സ്ട്രൈക്ക് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും വേറെ ആരെങ്കിലും എടുക്കാതിരിക്കൂല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നതല്ലേ. അങ്ങനെയാണ് ആ സമയത്താണ് ജിമ്മിയെ പരിചയപ്പെടുന്നതും ഇത് അങ്ങോട്ട് കൊടുക്കുന്നതും. പക്ഷെ പിന്നെ ഞാൻ പൂർണ്ണമായും കണ്ടിട്ടില്ല, ട്രെയിലറും അതൊക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായി ജിമ്മി എടുത്തിട്ടുണ്ട് എന്നെ. അതിൽ പിന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത് കബീറിന്റെ മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ച്, അത് എന്റെ മനസ്സിൽ വേറെ തന്നെ ഒരു ആളാണ് ഉണ്ടായിരുന്നത്, വേറൊരു തരത്തിലുള്ള ഒരു രൂപമൊക്കെ ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ജിമ്മി പറഞ്ഞു കബീർ നന്നാവും പറഞ്ഞപ്പോ പിന്നെ ഡയറക്ടർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. പക്ഷെ അത് പിന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ നന്നായി ചെയ്തതായിട്ട് എനിക്ക് കണ്ടു. വളരെ മിതത്വമാർന്ന അഭിനയം എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ. ഒരു പക്ഷേ കബീറിന്റെ പെർഫോമൻസിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർ അറിയാൻ പോകുന്നത് ഫുൾ മൂവി ഇറങ്ങിയ ശേഷം അല്ലേ? ഇപ്പൊ കബീർ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ എനിക്കൊന്ന് നാട്ടില് പോയതുകൊണ്ടാണ് കബീറിന് ഇവിടെ എത്താൻ സാധിക്കാത്തത്. ഞാൻ ആദ്യം ക്യാമറയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഒരു ആദ്യത്തെ മൂവിയാണോ ജിബിയുമായിട്ട്? അപ്പൊ ഇത് ഒരു എന്താ പറയുക, കുടുംബ ബന്ധം പോലെ ഒരു കുടുംബമായി കഴിഞ്ഞു, ഒരു ഗ്രൂപ്പായി. വിടില്ല, അത് പറഞ്ഞപ്പോ പുള്ളിയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമം കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ,
അപ്പം സ്പൈമേറ്റ്സും ലൈക് വാലറ്റ് പാർക്കിംഗ് എല്ലാം ജി ബി ബൈ ആണ് ചെയ്തേക്കുന്നത്. സോ ഇത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ ചിത്രമാണോ അത് അല്ലാതെ ചെയ്തിട്ടുണ്ടോ വേറെ? ചെയ്തിട്ടുണ്ട്. പക്ഷെ മനസ്സിന് സംതൃപ്തി നൽകുന്നത് എന്നോട് ചേർന്നതിന് ശേഷമാണെന്നാണ്. അങ്ങനെയാണ് അതിലേക്ക്. അപ്പൊ മൂന്ന് ചിത്രമായിട്ടും ജിമ്മിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അത് എന്താ പറയുന്നത്, ഇനി അത് ഹ്രസ്വ ചിത്രം മാറി അതൊരു ചിത്രത്തിലേക്ക് ആവട്ടെ അല്ലേ? പ്ലാൻ ഉണ്ട്. അതെ അതെ. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. സജാദിലേക്ക് എത്താം. എനിക്ക് തോന്നുന്നു ഈ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേര്, അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു പേര് ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ പാട്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ട്രെയിലറിലൊരു ചെറിയൊരു സാമ്പിൾ വന്ന് പോകുന്നുണ്ടായിരുന്നു പാട്ടിന്റെ, അല്ലെ? സോ എല്ലാവരും ചോദിച്ചൊരു പേരാണ് ദേ ഇരിക്കുന്ന ആ വ്യക്തി, അല്ലെ? സജാദ്, ഫുൾ നെയിം എന്താണ്? സജാദ് സജാദ് അസീസ്. ഓക്കെ, സജാദ് ലൈക് മ്യൂസിക് ഇവിടെ അലൈനിലാണ്. ഓക്കെ, സോ ഞാന് ബേസിക്കലി സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പോ ജിമ്മിബായിട്ടുള്ള പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈമേറ്റ്സ് ഷോർട്ട് ഫിലിമിന്റെ സൗണ്ട് ഞാൻ ചെയ്ത്. അപ്പൊ അത് സൗണ്ട് മ്യൂസിക് ഞാൻ ചെയ്യേണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡിലേ വന്നു. അപ്പൊ ഡിലേ ആണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്. അല്ല, അത് ഞാൻ ഇടയ്ക്ക് കയറാം. അതായത് സജാദിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തമാശയല്ല, നാളെ ഉറപ്പായിട്ടും ഇപ്പൊ ഗോപിചന്ദ്രന്റെ ഒക്കെ പേര് കേൾക്കുന്നത് പോലെ നാളെ കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു പേരാണ്. ദൈവം സഹായിച്ചാൽ സജാദ്. സജാദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര സ്പീഡാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, 6 മാസം കൊണ്ടാണ് ആ സോങ് ഇറങ്ങിയത്. തമാശയല്ല. പക്ഷേ 6 മാസം കൊണ്ട് 60 ചിത്രം ചെയ്യും. പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ സജാദിന്റെ അടുക്കൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ ബാക്കി പറഞ്ഞു വരുന്നതിന് മുമ്പ് നമുക്ക് ആ സോങ് ഒന്ന് കാണാം. അപ്പൊ പ്രേക്ഷകർക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. നമുക്ക് ആ സോങ് കണ്ടിട്ട് മടങ്ങി വരാം. അതിനുശേഷം നമുക്ക് സജാദിനെ എന്താ പറഞ്ഞ ബാക്കി വിമർശനങ്ങളിലേക്ക് പോകാം. ഓക്കെ, ആ സോങ് നമുക്ക് എന്തായാലും ഇനി നമുക്ക് സജാദിലേക്ക് വരാം. കാരണം ആ പാട്ട് കാണുമ്പോൾ എവിടെയൊക്കെ ഒരു ഉസ്താദ് ഹോട്ടൽ അല്ലെ, അതാണ് അവിടെ ആ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഫീൽ ഉണ്ട്. അതിന്റെ ഒരു കോപ്പി നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റൈൽ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാവങ്ങളുടെ ഗോപി സുന്ദർ എന്ന് നമുക്ക് വിളിക്കാം. അല്ല, ശരിക്കും രസം എന്താ ചോദിച്ചാ, സജാദ് എന്റെ അടുക്കൽ ചോദിച്ചു എന്താണ് ഒരു റെഫറൻസ്. ഞാൻ കൊടുത്തത് ഉസ്താദ് ഹോട്ടലായിരുന്നു. പക്ഷെ എനിക്ക് ഉസ്താദ് ഹോട്ടലുമായിട്ട് തുടക്കത്തിൽ എവിടെയോ ഒരു ആ പാട്ടിൽ ഒരു ഇതുണ്ടെന്ന് ഒഴിച്ചാൽ വേറെ ഒന്നും ഇല്ല അതിൽ. പക്ഷെ എവിടെയോ ആൾക്കാർ ഗോപിചന്ദ്രനായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് തന്നെ. അല്ല, വളരെ നല്ല സോങ് ആണ്. ഈവൻ എനിക്ക് തോന്നുന്നത് എഫ് ബിയിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരത് സാധാരണയായി നമ്മളൊരു ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ സോങ് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ ഷെയർ ചെയ്ത് പോകാറില്ല. ഇപ്പൊ നമ്മുടെ മൂവി സോങ്സ് പോലെ ഒരു ഷോർട്ട് ഫിലിമിന്റെ സോങ് ഷെയർ ചെയ്തു. പക്ഷേ ഇത് ഒരുപാട് ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ അതെന്തായാലും സജാദിന് എന്താ പറയുന്നത്, ഇതൊരു ഒരു സ്റ്റാർട്ടിങ് ഇത് ആദ്യമായിട്ടാണോ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത്? സോങ് ആയിട്ട് സോങ് ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആൽബംസ് മുമ്പ് ഇവിടെ ദുബായിൽ ഷൂട്ട് ചെയ്ത കല്യാണിസം എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു പ്രൊമോ സോങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആക്ച്വലി ഞാൻ ചെയ്ത ഫസ്റ്റ് സോങ് പറയാൻ ആഗ്രഹിക്കുന്ന ഈ സോങ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ നല്ല സമയം എടുത്തിട്ട് അത്, കാരണം സ്പൈമേറ്റ്സ് പറഞ്ഞ പോലെ മ്യൂസിക്കും സൗണ്ടും എന്നോട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ ജിമ്മി ബായ് വിളിച്ച്
കുറച്ച് എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചാ നമുക്ക് ജിംബ എന്നെ വിളിച്ച, അപ്പൊ ഞാൻ ചോദിച്ചാ നമുക്ക് ചെയ്യാലോ. അപ്പൊ നീ ചെയ്യണ്ട, മ്യൂസിക് ഓൾറെഡി ഒരാൾ ചെയ്ത്, സൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഓക്കെ സൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സൗണ്ട് ചെയ്തു, അത് ഹാപ്പി ആയിരുന്നു. കുറെ കറക്ഷന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഷവർമന്റെ സൗണ്ട് ചെയ്യാന് എന്നെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് സ്റ്റോറി ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചാൽ മ്യൂസിക് ആരാ ചെയ്യുന്ന വെച്ചാൽ മ്യൂസിക് ആക്ച്വലി വേറെ ആളായിരുന്നു ചെയ്യുന്നത്. അപ്പൊ ഞാന് കഥക്കും കേട്ട് ഇങ്ങനെ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്താലോ ചോദിക്കണ്ടെന്ന് വെച്ചാൽ അവസാനം ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ മറ്റേ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു വാങ്ങിയതാ. അങ്ങനെ ചോദിച്ചു വാങ്ങിയ ശേഷം ഒരു മോഷൻ പോസ്റ്റർ മ്യൂസിക് ചെയ്ത്, അത് ആക്ച്വലി ഞാനൊരു 3 മണിക്കൂറാണ് ചെയ്ത്. എങ്ങനെ എന്താ സംഭവിച്ചത് എനിക്കറിയാം. അത് പക്ഷെ അത് കേട്ടിട്ട് എനിക്ക് അത്ര ഒന്നും ഫീൽ ആയിട്ടില്ല. പക്ഷെ കേട്ട് എല്ലാരും പറഞ്ഞ നല്ല ഒരു ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കോൺഫിഡൻസ് വന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതോടെ ജിമ്മിബാൻ്റെ എക്സ്പെക്ടേഷൻ കൂടി. അപ്പൊ എന്നോട് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് നന്നായി. അപ്പൊ നമുക്ക് ഇനി ഒരു സോങ് വേണമെന്നാണ്. അപ്പൊ ആ സോങ് ചെറിയൊരു സോങ് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു പ്രതീക്ഷ എന്നുള്ള ഒരു തീം വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ പോലെ ഉസ്താദ് ഹോട്ടലിന്റെ ഒക്കെ ആ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞു. ഞാൻ ഉസ്താദ് ഹോട്ടൽ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല, റെഫറൻസ് എടുത്ത സോങ് ഞാൻ പറഞ്ഞില്ല. അപ്പോ പ്രേക്ഷകർ കണ്ടെത്താൻ പറ്റണേ കണ്ടെത്തി, ഇത്രയായിട്ട് എന്തായാലും കണ്ടെത്തിയില്ല. പിന്നെ അങ്ങനെയാണ് സോങ്. അപ്പൊ ഈ സോങ് ഞാൻ ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചേരം ചെയ്ത് കഴിയുമ്പോ എനിക്ക് ഒരു അത് ഇനി അങ്ങനെ തുടരേണ്ട, ഇനിയിപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നിയാൽ ഞാൻ നിർത്തും. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് പിറ്റേഴ്സും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് വട്ടം തുടങ്ങി ഡിലീറ്റ് ചെയ്ത് 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 ചെയ്താണ് ലാസ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് ജിംബായ്ക്ക് അയച്ചു കൊടുക്കുന്നതന്നെ ഏകദേശം ഒരു ഫൈനലായ സംഭവം. എന്തോ ഒരു ഭാഗ്യത്തിന് അത് ഇഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് വന്നത്. അതുവരെ നമുക്ക് വലിയ പിടിയില്ലായിരുന്നു. എന്നാ നമുക്ക് നമ്മളുണ്ടായി വരണതെന്ന് വെച്ചാൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ല അത് എങ്ങനെ അറിയില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെയാണ് എപ്പോഴും. അല്ലെ, ശരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അത്രയും സമയം എടുത്തെങ്കിൽ നമുക്കൊരു നല്ല ഗാനം കിട്ടി അല്ലെ. ഇനി അങ്ങോട്ട് ഇനി എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ഫുൾ മൂവിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് കണ്ടന്റ് ജിമ്മി? ഷവർമ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രവാസികൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് കുബൂസ്, ഒന്ന് ഷവർമ. സോ എന്താണ് കണ്ടന്റ്? ഷവർമ ശരിക്കും ഷവർമ ഉണ്ടാക്കുന്ന ഒരു പയ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും അവൻ വർക്ക് ചെയ്യുന്ന ഷവർമ ഷോപ്പുമായിട്ട് അതിന്റെ ബന്ധവുമാണ് ഷവർമയുടെ കഥ. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഷവർമ ഒരു സ്വപ്നത്തിന്റെ കഥയാണ് എന്നുള്ളതാണ്. അതെ, ഷവർമ ഒരു സ്വപ്നമാണ്. ഇവൻ അങ്ങനെയുള്ളതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ പ്രവാസിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാ സാധാരണ കാണുന്ന ക്ലിക്ഷ്യ പ്രവാസി അല്ലാത്ത കുറെ കാര്യങ്ങൾ ഷവർമയിൽ ഉണ്ടാവും. പിന്നെ ഷവർമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം ഇത് സാധാരണ ഇവിടെ ഒരു ഹ്രസ്വചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഇത് നമ്മളെ ഇവിടുത്തെ യു എയിൽ ഒരു പുലിമുരുകനാണ്, ബിഗ് ബഡ്ജറ്റ് ഹ്രസ്വചിത്രമാണ്, ചെറിയ ബഡ്ജറ്റിലല്ല ഇത് വന്നിരിക്കുന്നത്, വലിയൊരു ബഡ്ജറ്റിലാണ് വന്നത്. ഓൾറെഡി ഇപ്പൊ 20+ ആയിട്ടുണ്ട്. സാധാരണ ഒരു ഹ്രസ്വചിത്രത്തിന് ഒരു 5,000 to 8,000 റേഞ്ചിൽ, മാക്സിമം ഒരു 10 ആ റേഞ്ചിലാണ് വരുന്നത്. സോ ഇത് ഡബിൾ ആണ്. ഇവൻ സ്പൈ മേറ്റ് ചെയ്തപ്പോഴും സെയിം അവസ്ഥയായിരുന്നു. ബഡ്ജറ്റ് നമുക്ക് ഭയങ്കര കൂടുതലാണ്, പക്ഷെ അപ്പൊ റിസൾട്ട് ഉണ്ടാവും അതിനനുസരിച്ച്. പിന്നെ നമ്മൾ സമയമെടുത്താണ് ചെയ്യുന്നത്. അപ്പം സമയം ഷൂട്ട് പെട്ടെന്ന് തീരും, പക്ഷേ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. കൊച്ചുപ്രേമൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അത് ആരായിരിക്കും നല്ലത്. ആദ്യം ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ ആക്ടർ ആയിരുന്നു, പക്ഷെ അതെങ്ങനെയാ അത് മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് കൊച്ചുപ്രേമനിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ കൊച്ചുപ്രേമൻ ചേട്ടൻ ഇല്ലാതെ ഷവർമ ആലോചിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. ചില ടാലന്റഡ് ആക്ടേഴ്സ് വരുമ്പോ അതിന്റെ റേഞ്ച് മാറും. അതെ അതെ അതെ, ശരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലെ പാട്ടിലെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്. ഓക്കെ, കാരണം അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഹ്രസ്വചിത്രങ്ങൾക്ക് ഇപ്പം അങ്ങനെ, കാരണം അദ്ദേഹം മൂവിയിലേക്ക് പോയ ഒരാളാണ്. സോ ഹ്രസ്വചിത്രത്തിലേക്ക് ഒരു പാട്ട് എഴുതാൻ വിളിക്കുമ്പോ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും. അതെ. സോ എനിക്ക് തോന്നുന്നു ജിമ്മി തീം സംസാരിച്ചതിന് ശേഷം സംസാരിച്ചപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി അതിലേക്ക് വരികയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇതില് ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ വേണ്ട, ഗൾഫിൽ നിന്ന് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമില് ഒരു എമിറാത്തി ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ലോക്കൽ അത് എന്റെ നേരത്തെ കമ്പനിയിലെ ബോസ് ആയിരുന്നു. അപ്പം പണി കൊടുക്കാൻ പറ്റും. പുള്ളിക്കും സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ
അടുത്ത ആഴ്ച ഇങ്ങനെ ലീവ് ആയിരിക്കും, അപ്പം ഇന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ ആവശ്യത്തിനാന്ന് പറഞ്ഞപ്പോ പുള്ളിയാണ് പറഞ്ഞത്. അതെ, പക്ഷെ പണി കിട്ടിയത് വേറെ രീതി. പക്ഷെ പുള്ളിയാണ് അപ്പൊ പറഞ്ഞത് ഞാനത് ആക്ട് ചെയ്യാം. അങ്ങനെ പുള്ളി ഇതിലേക്ക് വരികയായിരുന്നു. അങ്ങനെ അതും കൂടെ കഴിഞ്ഞാൽ മെയിൻ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ഷവർമയിലെ വി എഫ് എക്സ് ആയിരിക്കും. സാധാരണ ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ വി എഫ് എക്സ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് നമുക്ക് വി എഫ് എക്സ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 മിനിറ്റ് 30 സെക്കൻഡ്സോളം ദൈർഘ്യമുണ്ട്. സാധാരണ വി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൂവിയിലാണെങ്കിൽ പോലും ജനറലി ഇപ്പൊ ഭിത്തിയിലൊക്കെ എന്തെങ്കിലും ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്തതൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു 25% ഉള്ള വിഷ്വല് ബാക്കി 75% വി എഫ് എക്സ് ആണ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ ചെയ്യുവാണ് ഏകദേശം ഒരു 10-12 lakhs വരെ കോസ്റ്റ് ആവുന്ന സാധനമാണ് നമ്മൾ വളരെ ചെറിയൊരു റേറ്റിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അത് ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയായിരുന്നു സാധിക്കട്ടെ ഈ ഒരു കഥ? കഥ ഇപ്പോ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ ആയതുകൊണ്ട് ഇങ്ങനെ പല ഭാഗങ്ങളിൽ പോകാറുണ്ട്. നമ്മുടെ വടക്കൻ എമിറേറ്റുകളിലൊക്കെ സ്ഥിരം യാത്ര ചെയ്യാറുണ്ട്. അപ്പോ നമ്മള് പ്രത്യേകിച്ച് എപ്പോഴും ഒരു സാധാരണക്കാരുടെ ഇടയിലുള്ള പിന്നെ അവരുടെ ഇടയിലാണ് കൂടുതൽ കഥകൾ ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വലിയ ആൾക്കാരെ കാണുന്നതിനേക്കാളും സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനത് രണ്ടു തരത്തിൽ നോക്കും. ഒന്ന് റിപ്പോർട്ടിങ്ങിനെ പറ്റിയ എന്താണുണ്ട് കണ്ടന്റ് എന്ന് നോക്കും. പിന്നെ ഒന്ന് ഇത് നമുക്ക് വേറെ രീതിയിലേക്ക് എന്തെങ്കിലും കഥയോ കവിതയോ അല്ലെങ്കിൽ നോവലോ എന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കും. അങ്ങനെ ഈ ഇത്തരം ഈ ഷവർമ മേക്കേഴ്സിനെ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അവരെപ്പോഴും ഈ വലിയ ചൂടിന് മുമ്പിലായിരിക്കുന്നു എപ്പോഴും. അവർ പുലർച്ചെ എണീറ്റ് ഈ ജോലി തുടങ്ങുകയും രാത്രി വൈകും വരെ അവർ അതിന് മുമ്പിൽ നിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു പ്രത്യേകത വെച്ചാൽ ഇത് ഏറ്റവും സ്വാദേറിയ ഷവർമ അന്വേഷിച്ചു പോകുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് പറയുന്നത് കേൾക്കാം അവിടെ നല്ല ഷവർമ. അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരാൾ ഉള്ളതല്ല, പക്ഷെ ഞാനത് ഇങ്ങനെ ഒരു ഭാവനയിലൂടെ ഉണ്ടാക്കിയ ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കഥ ആദ്യം ഇങ്ങനെ ഒരുങ്ങിയപ്പോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജിമ്മിയും ഞാനും അതിന് കൂടുതൽ നന്നാക്കിയെടുത്തു. കൂടുതൽ ഒരു 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 സിനിമാറ്റിക് രീതിയിലേക്ക് അത് മാറുകയുണ്ടായത്. അത് തന്നെയാണ് ഇതിന്റെ ഒരു ഒരു ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയി വരിക. ഇത് നമ്മൾ ഈ ട്രെയിലർ കാണുന്നതോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴുള്ള ആ ഒന്നും അല്ല സംഭവം. ഇതിലൊരു വ്യത്യസ്തമായ ഒരു എലമെന്റ് ഉണ്ട് ഇതിൽ. അത് വളരെ ഒരു എന്താ പറയുന്നത് നമ്മുടെ മനസ്സിനോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എലമെന്റ് ആയിരിക്കും. അതിലിപ്പോ ജിമ്മിയുടെ ഒരുപാട് ഞാനിപ്പോ മുമ്പിലെഴുതിക്കൊണ്ട് പോഴ്ത്തി പറയുന്നത് ഒരുപാട് പിന്നെ പ്രതിഫലിച്ച ഒരുപാട് ഉണ്ട്. അതിൽ മെയിൻ തന്നെ കൊച്ചുപ്രേമന്റെ കൊച്ചുപ്രേമനെ കൊണ്ട് പിന്നെ അഴിഞ്ഞാടിച്ചിരിക്കുന്നു ഓരോ നിമിഷവും ആൾക്കാര് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് അറിയാലോ ഒരുപാട് ഉണ്ട്. പിന്നെ ജിമ്മിയുടെ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദീപൻ അടക്കമുള്ള വളരെ മികച്ച രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപൻ ഭായിയുടെ കേസ് ഡിഫറെന്റ് ആണ്. അതായത് നമ്മളത് പിക്ചറിലേ ഇല്ലായിരുന്നു, ദീപൻ ഭായി പിക്ചറിലേ ഇല്ലായിരുന്നു. പക്ഷെ ദീപൻ ഭായി അടുക്ക് ഞാൻ ചോദിച്ചപ്പോ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവിടെ ആങ്കറിങ് ചെയ്യുന്ന എല്ലാരും തന്നെ ഇങ്ങനത്തെ ഒരു ഇതായി. പക്ഷെ ദീപൻ ഭായി തനി നാടനാണ്, ഇംഗ്ലീഷ് എനിക്ക് അറിഞ്ഞൂടാ. തനി നാടനാണ് നമുക്ക് വേണ്ടതും, തനി നാടനായിട്ടുള്ള ഒരാള് ഒട്ടും അതിനകത്ത് ഒരു ക്ലീഷ. അതുകൊണ്ടാണ് ദീപൻ ഭായി ഇതിലേക്ക് വന്നത്. അല്ലാതെ ചുമ്മാ ഓക്കെ ദീപൻ ഭായി ഉണ്ട് കെട്ടിയേക്കാം അങ്ങനെയല്ല, അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രം കഴിഞ്ഞു, ജിമ്മിയുടെ മൂന്ന് ചിത്രങ്ങൾ, മൂന്ന് ഹ്രസ്വ ചിത്രങ്ങൾ കഴിഞ്ഞു. ഇനി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള സമയമായി. സാധിക്കേണ്ട തിരക്ക് തന്നെയാണോ? ഞങ്ങൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു, അത് പാതി വഴി നിൽക്കുവാണ്. ഷവർമ കഴിഞ്ഞതിന് ശേഷം അതായത് അത് ജിമ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പൂർണ്ണമായും UAE നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് കഥകളുണ്ട്. ഞാൻ അതിലേക്ക് വരുന്ന ഷവർമയുടെ ഒരു ലാസ്റ്റ് ചോദ്യങ്ങളെ ചോദിച്ചേക്കാം ഞാൻ. കാരണം എപ്പോഴും നമുക്ക് ഇപ്പൊ ഈ അടുത്ത് വന്ന മഞ്ജു വാര്യരുടെ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ഇത് ഓർമ്മയില്ല ഞാൻ ചോദിക്കുന്നത്. ഇതൊരു കണ്ണീർ ചിത്രമാണ്, കണ്ണീര് എവിടെയൊക്കെയോ ഉണ്ട്, പക്ഷെ ആരെയും കരയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഈശ്വര മോഡൽ പൊട്ടിക്കരികയോ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാം ആണ്, അങ്ങനെയുള്ള ഒരു ഒരു കഥാപാത്രം തന്നെയാണ്. നേരത്തെ തന്നെ പറഞ്ഞു ഒരു സ്വപ്നമാണ്. സോ അതിലൊരു ഒരു എന്താ പറഞ്ഞ ഒരു പോസിറ്റീവ് നോട്ട് എന്തായാലും ഉണ്ടാവും അല്ലെ. ജിമ്മിയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്, എന്തായാലും അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. പക്ഷെ അത് ഇവിടെ ആയിരിക്കുമോ നാട്ടിലെ?
എനിക്ക് എന്റേതായ അഡ്രസ് ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷം. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇവിടെ സിനിമ ചെയ്യാനാണ്. അതാണ് സാധിക്കട്ടെ വന്ന് ഇവിടെ ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ലിമിറ്റേഷൻസ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ക്യാമറമാൻ. ശരിക്കും അല്ലേ, ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ഇൻഡോർ ആയിരിക്കും, ഔട്ട്ഡോർ ഒരുപാടൊന്നും ചെയ്യാൻ. അത് തന്നെയാണ് സ്പൈമേറ്റ്സും വാലേ പാർക്കിംഗും വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ കൂടുതലും ഔട്ട്ഡോർ ആണ് ചെയ്യുന്നത്. എനിക്ക് ജിമ്മി സിനിമയിലേക്ക് എത്തുന്ന മറ്റൊരു ഉറപ്പുള്ളത് കാരണം എന്ന് വെച്ചാൽ ആ പേരാണ്. വളരെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രണ്ടു വർഷമായി എന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണ് പെട്ടെന്ന് സാധിച്ചത്. എന്തായാലും നമ്മള് ഇത്രയും പറഞ്ഞിട്ട് നമ്മള് പാട്ട് മാത്രമേ കണ്ടുള്ളൂ, ട്രെയിലറിലേക്ക് ഒന്ന് പോയാലോ നമുക്ക് അല്ലെ, ഒരു കംപ്ലീറ്റ് ട്രെയിലർ നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരും. എന്നാലേ ഈ ബിൽഡിങ്ങിന്റെ കടയുടെ ഓണർ വേറാണ്, അയാളാണ് ഞങ്ങളൊക്കെ സ്പോൺസർ, വലിയൊരു പേരാ. പക്ഷെ ഞങ്ങൾ അർബാബ് അത് വെറുതെ ഇവിടെ എന്നാണ്ട് വാർത്തകൾ. ഈടെ ഈടെ കോർഫ് കങ്കളിലെ തിരപ്പ് ഒന്ന് നീ താന്ന് അതന്നെ വിശ്വാസ. സോ ട്രെയിലറും കണ്ടു കഴിഞ്ഞു, ട്രെയിലറും പാട്ടും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇനി സിനിമയും ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ ജിമ്മി, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഷവർമയെ പറ്റി? ഷവർമ സാധാരണ ഇവിടെ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിനെ അപേക്ഷിച്ച് ഒത്തിരി ആക്ടേഴ്സ് ആക്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. എടുത്തു പറയേണ്ട പേരുകളെന്ന് പറഞ്ഞാൽ കൊച്ചു പ്രേമൻ, കബീർ, ബിജു കിഴക്കനേല, ഇർഷാദ്, അബാദ്, പ്രവീൺ, രമ്യ, ബിന്നി, അങ്ങനെ കുറേ പേര് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നാട്ടിൽ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിന് ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ട്. നമ്മള് പ്രവാസികളെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനൊരു പ്രയോജനമില്ല. ഒരുപാട് പേര് കടന്നു വരുന്ന കഥാപാത്രങ്ങളുണ്ട്. അതെ, കഫറ്റീരിയലിലേക്ക് പേര് പോലും ഇല്ലാത്ത എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒത്തിരി കഥാപാത്രങ്ങൾ വേറെ. എന്തായാലും ഈ ചിത്രം എന്നായിരിക്കും റിലീസ്? ഈ മാസം പ്രിവ്യൂ ഉണ്ടാവും, അടുത്ത മാസത്തേക്ക് ഹോപ്ഫുള്ളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഏപ്രിൽ നിങ്ങളുടെ മുന്നിലേക്ക് രുചിയേറിയ ഷവർമ എത്തുകയാണ്. പ്രവാസികളുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സാരഥി ഇവിടെ പൂർണ്ണമാകുകയാണ്.